നിങ്ങളീ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക്. റെസിഡൻസി വിസയുടെയും വിസിറ്റ് വിസയുടെയും കാലാവധി അവസാനിച്ചവർക്ക് വിസ കാലാവധി നീട്ടി നൽകുന്നത് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. റെസിഡൻസി വിസിറ്റ് വിസകൾ കാലഹരണപ്പെട്ട എല്ലാവർക്കുമായി വിസ കാലാവധി ദീർഘിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചാൽ പ്രത്യേക നടപടിക്രമങ്ങൾ ആവശ്യമില്ലാതെ ഓൺലൈൻ സിസ്റ്റം വഴി സ്വമേധയാ ദീർഘിപ്പിക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്കായി റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുവരെ റെസിഡൻസി അല്ലെങ്കിൽ വിസിറ്റ് വിസ കാലഹരണപ്പെട്ട മുഴുവൻ ആളുകളും സെപ്റ്റംബർ തുടക്കത്തിൽ രാജ്യം വിടാൻ ബാധ്യസ്ഥരാണെന്നും അല്ലാത്ത പക്ഷം അവരെ നിയമലംഘകരായി കണക്കാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമം ലംഘകരായി കണക്കാക്കപ്പെട്ടവരിൽ നിന്നും പ്രതിദിനം 2 ദിനാർ വീതം പിഴയായി ഈടാക്കുകയും ചെയ്യും എന്ന് പ്രാദേശിക ന്യൂസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. അതുപോലെ കുവൈറ്റിൽ വിമാനയാത്രാ നിരോധനം ഏർപ്പെടുത്തിയ 32 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ആരോഗ്യ മന്ത്രാലയം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷം സർക്കാർ വക്താവ് താരിഖൽ മുസ്ലിം വ്യക്തമാക്കി. അടുത്ത ആഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച പുനരവലോകനം നടത്തും. രാജ്യത്തെ സ്വദേശി വിദേശി അസന്തുലിതത്വം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ഏജൻസികളെയും വിവിധ വകുപ്പുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഒരു ഉന്നത സമിതിയെ രൂപീകരിക്കുവാനും മന്ത്രിസഭയിൽ തീരുമാനമായി. കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് പ്രവേശന വിലക്ക്. കുവൈത്ത് വിമാനത്താവളത്തിൻ്റെ കെട്ടിടത്തിലേക്ക് ഇനി മുതൽ യാത്രക്കാരന് മാത്രമേ പ്രവേശനാനുമതി നൽകുകയുള്ളൂവെന്ന് DGCA അറിയിച്ചു. യാത്രക്കാരെ സ്വീകരിക്കുവാനോ യാത്ര അയക്കുവാനോ എയർപോർട്ടിലേക്ക് വരുന്നവരെ വിമാനത്താവളത്തിൻ്റെ കെട്ടിടത്തിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. കോവിഡ് സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശാനുസരണം ശാരീരിക അകലം പാലിക്കുവാനും വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനുമായാണ് ഇത് നടപ്പാക്കുന്നതെന്ന് DGCA വ്യക്തമാക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക.